എല്ലാവർക്കും നമസ്കാരം. ശരത് സന്ധ്യ എന്ന ഈ പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ ശ്രീകുമാറും ഗോകുലും പ്രവീണും ചേർന്ന് എന്നോടിത് പറയുമ്പോൾ ആദ്യം ഇത് എങ്ങനെ ഞാനത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് വളരെ ഒരു സങ്കടാവസ്ഥയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ദിവസം വേണം, ഇതൊന്ന് ഞാനൊന്ന് മനസ്സിലിട്ട് ഒന്ന് ഉരുട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ പറഞ്ഞു വിട്ടു. പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവരിൽ പ്രധാനമായിട്ട് ഞാൻ നന്ദി പറയേണ്ട കുറച്ച് പേരുണ്ട്. എൻ്റെ പ്രിയ കൂട്ടുകാരി ആർട്ട് ഓഫ് ലിവിങ്ങിലെ ശാലിനി, ശാലിനിയുടെ അനിയത്തി മാലു, പിന്നെ എൻ്റെ മാനേജർമാർ കണ്ണൻ, വിമൽ, പിന്നെ എൻ്റെ കൊച്ചു സഹോദരൻ ദൂരദർശനിലെ അശ്വിൻ കുമാർ, പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട പ്രസാദും പ്രസാദിൻ്റെ വൈഫും. അപ്പോൾ ഇവരൊക്കെയാണ് എനിക്ക് എന്താ പറയേണ്ടത് ഒരു സപ്പോർട്ടായിട്ട് നിന്ന് ഈ ഒരു പ്രോഗ്രാം നടത്താൻ എന്നെ മാക്സിമം സഹായിച്ചത്. അവർക്ക് ആദ്യം എൻ്റെ നന്ദി. മലയാളത്തിൻ്റെ മനസ്സറിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശരത്തിനായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മ ഒരുക്കുന്ന നിത്യസുന്ദര ഗാനങ്ങളുടെ ഈ സന്ധ്യ ശ്രീഗോകുലം ശരത് സന്ധ്യ പവേർഡ് ബൈ കാത്തലിക് സിറിയൻ ബാങ്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെന്നും പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾക്ക് ഈണങ്ങളും സ്വരമാധുരിയും നൽകിയ മലയാളത്തിന്റെ അപൂർവ സംഗീത പ്രതിഭകൾ ശ്യാം സാർ, വിദ്യാധരൻ മാഷ്, പിന്നെ മലയാളത്തിന്റെ സ്വന്തം മാനമ്പാടി ചിത്രചേച്ചി, സ്വാഗതം ചെയ്യുന്നു മൂവരെയും. പ്രേമികൾക്ക് മുന്നിൽ നമ്മൾ മലയാളികളുടെ മനസ്സിൽ ശരതടനെ പറ്റി പ്രത്യേകിച്ചൊരു ആമുഖത്തിന്റെ ആവശ്യമില്ല. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഒരുക്കുന്ന, അദ്ദേഹത്തിനെ ആദരിക്കാൻ ഒരുക്കുന്ന ഈ സന്ധ്യയിലേക്ക് ശ്രീഗോകുലം ശരത് സന്ധ്യ പവേർഡ് ബൈ കാത്തലിക് സിറിയൻ ബാങ്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇങ്ങനെ ഒരു ശരത് സന്ധ്യ ഇവിടെ സംഘടിപ്പിക്കാൻ ഐഡിയ ഇട്ടവർക്കും അത് നടപ്പിലാക്കിയവർക്കും എല്ലാവർക്കും ആദ്യം എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ശരത് എന്ന ഞാൻ ആദ്യമായി ചെന്നൈയിൽ പോയി വളരെ കഷ്ടങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ആദ്യം പോയി കാണുന്ന സംഗീത സംവിധായകൻ നമ്മുടെ മലയാളക്കരയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടനവധി പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ശ്യാം സാറാണ്. അപ്പോൾ സാറിനെ കാണാൻ പോയി. അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു ക്രിസ്ത്യൻ ഡിവോഷണലാണ് ഞാൻ പാടി കേൾപ്പിച്ചത്. അപ്പോൾ സാറിന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത ദിവസം തന്നെ എന്നെ റെക്കോർഡിങ്ങിന് വരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പാടി ഒന്നിങ്ങി വന്നെങ്കിൽ എന്ന ചിത്രത്തിലായിരുന്നു ആ പാട്ട്. ആ പാട്ട് എൻ്റെ കൂടെ പാടിയത് എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട ചിത്രചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയും ഇവിടെ ഉള്ളപ്പം കുറേ സന്തോഷം. പിന്നെ മലയാള സിനിമാ സംഗീതത്തിന് ഒട്ടനവധി നമ്മുടെ മലയാളിത്വം തുളുമ്പുന്ന രാഗഭാവമുള്ള ഒട്ടനവധി പാട്ടുകൾ, എത്രയോ പാട്ടുകൾ ചെയ്ത ഒരു മഹത് വ്യക്തി എൻ്റെ ഗുരുതുല്യനാണ്, വേറെ ആരുമല്ല, വിദ്യാരം മാഷ്. മാഷ് അസാധ്യമായിട്ട് പാടും, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. വളരെ അനായാസമായി അസാധ്യമായി പാടുന്ന ആളുമാണ്, വളരെ ശ്രുതിശുദ്ധതയോടെ. അപ്പോൾ ആ ഒരു കാര്യത്തിലും പിന്നെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്
വിദ്യാരമാഷിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറാണ്. എന്ത് കാര്യം പറഞ്ഞാലും, ഒരാൾ മരിക്കാൻ കിടക്കുന്ന കാര്യം പറഞ്ഞാലും അതിലും ഉണ്ടാവും ഒരു തമാശ. നമ്മൾ ചിരിച്ചുകൊണ്ട് ആ മരണവാർത്ത കേൾക്കേണ്ടി വരും മാഷ് പറയുമ്പോൾ. അപ്പോൾ അത്രയ്ക്ക് ഒരു സഹൃദയനാണ്. അപ്പോൾ ഇവർ മൂന്ന് പേരും ഈ ഒരു വേദിയിൽ നിൽക്കുന്നു, അവരോടൊപ്പം എനിക്ക് ഈ വേദി പങ്കിടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഭാഗമായി ഞാൻ കരുതുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ശ്യാം സാർ, പ്രിയപ്പെട്ട ചിത്ര ചേച്ചി, പ്രിയപ്പെട്ട വിദ്യാരം മാഷ്, അപ്പോൾ എനിക്ക് വേറൊന്നും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനും തോന്നുന്നില്ല. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. സംഗീതത്തിലൂടെ നമ്മൾക്ക് ഏവർക്കും അങ്ങനൊരു അനുഭവം ലഭിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നൊരു ഒരു തവണ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. നന്ദി. ശ്രീഗോകുലം ശരത് സന്ധ്യ, പവേർഡ് ബൈ കാത്തലിക് സിറിയൻ ബാങ്ക്. ഈ സ്വരരാഗ സംഗമത്തിന് തിരിതെളിയുവാൻ സമയമായി. ഭദ്രദീപം തെളിയിക്കുന്നതിനായി വേദിയിലെ വിശിഷ്ടാതിഥികൾക്കൊപ്പം ആദരവോടെ ക്ഷണിക്കുന്നു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പ്രസിഡന്റും ഫ്ലവേഴ്സ് ചെയർമാനുമായ ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ. ശരത്സന്ധ്യയിൽ ഇനി ആദരവിന്റെ നിമിഷങ്ങളാണ്. ശ്യാം സാറിനെ പൊന്നാട അണിയിച്ച് ഈ ആദര സന്ധ്യയ്ക്ക് തുടക്കം കുറിക്കുന്നു നമ്മുടെ സ്വന്തം ശരത്തേട്ടൻ. ആദരണീയനായ വിദ്യാധരൻ മാഷും നമ്മുടെ പ്രിയപ്പെട്ട ചിത്രചേച്ചിയും എത്തുന്നു ഈ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങാൻ. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ശരത്തെ കൂടെ എപ്പോഴും തമിഴിലേ ബേസി പഴക്കം ബിഗിനിങ്ങിലേ എനിക്ക് പാത്ത ശരത്തെ நான் ஒரு 30 வருஷத்துக்கு முன்னாடி எப்படி பார்த்தேன், அதை பார்க்கும்போது தமிழ்லேயே பேசலாம் அப்படின்னு யோசிக்கிறேன். ஒரு சின்ன பிள்ளையா ட்ரௌசர் போட்டுக்கிட்டு அவ்வளோதான் இருக்கும். இப்போ அவ்வளோ இருக்காரு, இப்போ அவ்வளோதான் இருக்கும். ரொம்ப சின்ன பிள்ளை. துடுக்கா வந்து வீட்டுக்கு வந்து அவருடைய அங்கிளை யாரை கூப்பிட்டு வந்தார், ஒரு வாய்ஸ் டெஸ்ட் பண்ணணும் அப்படின்னு. அப்போ நானும் கொஞ்சம் பிஸியாக இருந்த டைம் தான். இருந்தாலும் பார்த்த உடனே ஒரு ஈர்ப்பு, ஏதோ உள்ளுக்குள்ள இருக்கணும் அப்படின்னு யோசித்து தான் சரி ஒரு பாட்டு பாடுப்பான்னு சொன்னேன். ஒரு பாட்டு பாடினார், நான் இஷ்டப்பட்டேன். அது மேலே இருக்கிறவருக்கும் இஷ்டப்பட்டிருக்கு. அதுதான் சரத்தை பத்தி நான் சொல்ல ஜாஸ்தி சொல்ல வேணா. மெக்கானிக்கல், அதாவது மெஷின் போல ஒரு ரோபோட், ஒரு சின்ன ரோபோட். ரோபோட்னா அது என்ன சொல்றது, எந்திரம் வச்ச பிரெயின் அது. ஸோ கூட நான் பேசல, தெய்வம் தந்த உனக்கு ஞானம், நீ ஞானஸ்தன், அதனால அதை அப்படியே கீப் அப் பண்ணி. இன்னொன்று, மரியாதை உள்ள தாழ்மை உள்ள பிள்ளை, டெடிக்கேஷன் ஒர்க்கில் டெடிக்கேஷன் ஜாஸ்தி. அக்செப்ட் பண்ணால் ஃபினிஷ் பண்ணுவாப்புல, அக்செப்ட் பண்ணலன்னா சொல்ல முடியாது. அது எங்கே போய் நம்ம தேடணும், சுற்றி சுற்றி போய் தேடி ஆளை பிடிக்கணும். ஆகையினால அதுக்கப்புறம் பிடிச்சி இப்போ டியூன் போட்டு ஒரு செகண்டில் போட்டுடுவேன். இதெல்லாம் தெய்வம் கொடுத்தது எனக்கு. யூ கண்டினியூ வித் யுவர் டேலண்ட் அண்ட் காட்ஸ் பிளெஸிங்ஸ், பீப்புள்ஸ் பிளெஸிங்ஸ். அது எப்பொழுதும் என்னுடைய மனசுல நீ இருப்ப. இஸ் லைக் மை சன். ஸோ ஒரு நல்ல கிளாப் கொடுக்கணும். காட் பிளஸ் யூ, காட் பிளஸ் சரத், காட் பிளஸ் சரத்ஸ் மியூசிக், காட் பிளஸ் சரத்ஸ் ஃபேமிலி.
എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ശരത് സന്ധ്യ എന്ന പേരിൽ ശരത്തിൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയൊരു പരിപാടി നടത്തുന്നു എന്നുള്ളതിൽ ഈ സംഘാടകരെ അഭിനന്ദിക്കുന്നു. നമ്മൾ വളരെ കാലങ്ങൾ സംഗീതത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ ഈ നിൽക്കുന്ന ശരത് എന്ന് പറയുന്ന സംഗീതജ്ഞൻ ഇത്രയും കാണുന്ന ഇതിൽ മുഴുവൻ സംഗീതം ഇത് നിറച്ചു വെച്ചിട്ടുള്ളൊരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അനുഭവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിൽ വരാൻ ഇനിയും അനവധി പാട്ടുകൾ നമുക്ക് തരാൻ വേണ്ടി സർവീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സമയത്ത് ഇത്രയും ഉള്ള സമയത്ത് നമുക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ കുടുംബത്തിനും ആയുരാരോഗ്യം നന്മയും നേരുന്നു. ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ അനിയനെ കുറിച്ച് എന്ത് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ടാലൻറ്റ്, ശരത്തിൻ്റെ ഒരു ടാലൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അത്രയും വലിയ ഒരുപാട് ടാലൻ്റ് ഉള്ള ഒരാളാണ്. അത്രയും ടാലൻറ്റിനുള്ള റെക്കഗ്നീഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ എപ്പോഴും ഒരു കാര്യമേ ശരത്തിനോട് പറയാറുള്ളൂ, ജോലി ചെയ്ത് തുടങ്ങിയാൽ ശ്യാം സാർ പറഞ്ഞ പോലെ പിന്നെ ഫുൾ 100% അതിനോട് ചെയ്യും. പക്ഷേ അതിലേക്കൊന്ന് ഇരുത്തി കിട്ടാനുള്ള പാടാണ് ശരത്തിൻ്റെ പ്രശ്നം. ഒരുപാട് അവസരങ്ങൾ ശരത്തിനുണ്ടാകട്ടെ. ഇനി ഒരുപാട് അംഗീകാരങ്ങളും റെക്കഗ്നിഷൻസും ഒക്കെ ശരത്തിനുണ്ടാവട്ടെ. ഇങ്ങനൊരു സന്ധ്യ ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് കൊതിച്ചിരുന്നൊരു കാര്യമാണ്. ശരത്തിൻ്റെ പാട്ടുകൾ മാത്രം വെച്ചൊരു പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങളുമൊക്കെ, നിങ്ങൾക്കുമൊക്കെ അതൊരു ഭാഗ്യമായിട്ടുള്ളൊരു നല്ലൊരു കാര്യമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. മ്യൂസിക്കലി നല്ല പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഇന്നിവിടെ വന്നിട്ടുണ്ടായിരിക്കുക. ശരത്തിനും സീതയ്ക്കും ദിയാമോൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ. എന്നും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. ശരത് സാർ, വിദ്യാധരൻ മാഷ്, ചിത്ര ചേച്ചി, നിങ്ങളുടെ വിലയേറിയ വാക്കുകൾക്കും നന്മ നിറഞ്ഞ ആശംസകൾക്കും നന്ദി. ഒരു ഗണപതി സ്തുതിയോടുകൂടി തന്നെ ഈ സ്വരരാഗ ഗംഗയ്ക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ സ്വന്തം ശരത്തേട്ടൻ. വാതാപി ഗണപതിം ഭജേഹം, വാതാപി ഗണപതിം ഭജേഹം വാരണാസ്യം, വാരണാസ്യം വരപ്രദം ശ്രീ, വാരണാസ്യം വരപ്രദം ശ്രീ, വാതാപി ഗണപതിം ഭജേഹം, വാരണാസ്യം വരപ്രദം ശ്രീ, വാതാപി ഗണപതിം ഭജേ അഹം. പാടാനുള്ള കഴിവ് ഈശ്വരാധീനമാണ്, അത് വേണ്ടുവോളം വരദാനമായി ലഭിച്ചിട്ടുണ്ട് ശരത്തിന്. മാധുര്യമൂറുന്ന ശബ്ദത്തിൻ്റെ ഉടമ, ശുദ്ധ സംഗീതത്തിൻ്റെ ഗരിമയിൽ താളവിന്യാസങ്ങളുടെ മധുരിമ തീർക്കുന്ന സംഗീതകാരൻ. എൻ്റെ അനുജനെ പോലെയാണ് എനിക്ക് ശരത്. നാവിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നേടിയ പുണ്യവുമായി ആരോടും പരിഭവമോ പിണക്കമോ അല്ലാതെ ഒതുങ്ങി ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്ന ശരത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. സംഗീതം സ്വന്തം ശ്വാസവും ജീവനും ജീവിതവുമാക്കിയ ശരത്തിനും ഈ ശരത് സന്ധിക്കും എല്ലാ ഭാവുകങ്ങളും. എൻ്റെ കന്നിച്ചിത്രമാണ് ക്ഷണക്കത്ത്. അപ്പോൾ ഇതിൻ്റെ കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയേണ്ട, ഒരു വെപ്രാളം പിടിച്ച ഓട്ടോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ ഒരു ഫിലിം ഗാന്ധർവം എന്ന് പറഞ്ഞൊരു ഫിലിം നവോദയയ്ക്ക് വേണ്ടി ചെയ്യാനിരുന്നിട്ട് അത് നടന്നില്ല. അതിൻ്റെ 17-18 വയസ്സിലായിരുന്നു എൻ്റെ കമ്പോസിങ്. അത് നടക്കാതെ ആ വിഷമമൊക്കെ താങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ് അടുത്ത ഫിലിം രാജീവേട്ടൻ്റെ തന്നെ ക്ഷണക്കത്ത് എന്നുള്ള ഫിലിമിന് ഞാൻ തന്നെ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ക്ഷണം വരുന്നതും. അതെനിക്ക് സിനിമയിലേക്കൊരു ക്ഷണക്കത്തായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം റെക്കോർഡ് ചെയ്തത് സല്ലാപം കവിത എന്ന പാട്ടാണ്. ഇത് രണ്ടാമത് റെക്കോർഡ് ചെയ്തതാണ് ആകാശദീപം. അതാണ് ഇവിടെ പാടാൻ പോകുന്നത്. ഇതിൻ്റെ പിന്നിലെ ഒരു രസകരമായിട്ടുള്ള കഥയാണോ എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു വിഷമമുണ്ട്.
നമ്മൾ ഗാന്ധർവം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണ് ആകാശദീപം എന്ന് മുടരുമിടമായോ. സിമിലർ സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിൻ്റെ സെയിം ഡയറക്ടർ ആയതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ അതേ പാട്ട് തന്നെ ഈ ഫിലിമിൽ യൂസ് ചെയ്തത്. പക്ഷേ ലിറിക്ക് വേറെ ആയിരുന്നു. അതും കൈതപ്പുർ അണ്ണാച്ചി തന്നെയാണ് എഴുതിയത്. വാസന്തരാത്രി മണ്ഡപങ്ങൾ നിറമാടി സമ്മോഹനങ്ങളാർന്നു ദേവരതി ഭാവം, അതാണ് ആകാശദീപമെന്നുമുണരുമിടമായോ എന്ന് അണ്ണാച്ചി തന്നെയാണ് എഴുതിയത്. അപ്പം ഇത് ഇങ്ങനെ പടം നടക്കാതെ പോയ ഒരു പടത്തിൽ എൻ്റെ ഒരു പാട്ടായിരുന്നു എന്നുള്ളതൊരു വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഈ പാട്ട് റിലീസായതിനു ശേഷം സൂപ്പർ ഹിറ്റ് ആയതിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്ടറിനും എനിക്കും കൈതപ്പുറം അണ്ണാച്ചിക്കും കുറേ സന്തോഷം. ആ പാട്ട് ആകാശദീപമെങ്ങുമുണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമണിയും താരിളം തെന്നലേ ദീപമെങ്ങുമുണരുമിടമായോ താരാഗണങ്ങൾ സ്നേഹമൂലുന്ന കുരുവീണകളെ നിങ്കിതം തേടിയല്ലോ നിമ്മണിച്ചുണ്ടിൽ അമൃത മധുരലയമോർമയായി തീർന്നുവല്ലോ വാരി ഉണർന്ന മതകരലതയെ വിടേ മണ്ണിൽ ചുരന്ന മധുതര മതമെവിടേ ആകാശദീപമെങ്ങുമുണരുമിടമായോ
താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ ആകാശദീപം എന്നും ഉണരുമിടമായോ താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ മൗനരാഗമണിയും താരിളം തെന്നലേ ശരത്തേട്ടനോടുള്ള ആരാധനയും ആദരവും പങ്കുവെക്കുവാനും ഒപ്പം അടുത്ത ഗാനം അവതരിപ്പിക്കുന്നതിനുമായി മലയാളത്തിലെ ശ്രദ്ധേയനായ യുവ സംഗീത സംവിധായകൻ ബിജുബാലനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുരുക്കന്മാർക്കും സംഗീത പ്രേമികൾക്കും നമസ്കാരം. ചെറുപ്പത്തിലെ റേഡിയോയിലൊക്കെ പാട്ട് ശ്യാം സാറും വിദ്യാധരൻ മാഷിൻ്റെയും മറ്റിതിഹാസങ്ങളിലൊക്കെ പാട്ട് നമ്മളുടെ ബ്രെയിനിൽ തലച്ചോറിൽ സംഗീതമായിട്ട് തന്നെയാണ് പതിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ശരിക്ക് ശരത്തേട്ടൻ്റെ പാട്ട് ക്ഷണക്കത്ത് എന്ന് പറയുന്ന സിനിമ അതിലെ പാട്ടുകൾ കേൾക്കുന്നത്. ആ സമയത്ത് ശരിക്കു പറഞ്ഞാൽ നമുക്കത് ഒരു പാഠമായിട്ടാണ്, അത് ആ സമയത്താണ് നമ്മൾ സിനിമ ഗാനങ്ങളെയും മറ്റ് കോമ്പോസിഷൻസിനെയും ആ രീതിയിൽ കണ്ടും പഠിച്ചും ഒക്കെ തുടങ്ങിയത്. ഈ ഗാനം ഉണ്ടായത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു കഥാസന്ദർഭം പറയുമ്പോൾ പ്രേമമാണ് ബേസ്, പക്ഷേ റിലേഷൻഷിപ്പുകളും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്ത്. അപ്പോൾ ഒരു മൊത്തത്തിൽ സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ പാട്ടായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സാധാരണഗതിയിൽ സിറ്റുവേഷൻ കേൾക്കുമ്പോൾ എനിക്കൊരു ചൂൺ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വരുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ രാജേട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് തൊട്ടടുത്ത് താമസിക്കുന്ന വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ ഭയങ്കര ക്ലാസിക്കൽ ഭ്രാന്തനാണ്. അപ്പോൾ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കേരളം കീർത്തനം എന്ന് കേട്ടപ്പോൾ എനിക്ക് പക്കലെ നിലപടിയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ അത് പാടാത്ത കച്ചേരികളില്ല. അപ്പോൾ അത് പ്രധാനമായിട്ട് അപ്പോൾ പക്കലെ നിലപടി എന്നുള്ള കീർത്തനത്തിൻ്റെ ബേസ്, അതായത് മോഷണമല്ല, സെവനെയ്റ്റും മിശ്രജാപ്പും കരകരപ്രിയയും ബേസ് ചെയ്ത്, ശുദ്ധം കരകരപ്രിയല്ല, നിഷാദും എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശ്രീരാഗമോ എന്നുള്ള പാട്ട് ഉണ്ടാവാനുണ്ടായ കാരണം പക്കലെ നിലപടി എന്ന കീർത്തനമാണ്. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ പോയിൻ്റ്. അതിൽ നിന്നാണ് ഈ പാട്ടുണ്ടായത്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ ഉള്ളിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ ദാനിദാപമപദനിദാപമഗരിഗമപദനി സരി മകരി സനിദമഗരിഗമപദ സരിഗമപനി സരിഗമപകാല സരിഗമപ ദനിദപദ സരിഗമ ദിഗമപ ഗമപദ മപദനി ഗരി രിസ സനി നിദ ദവ ഗരി രിസ സനി നിദ ദവ ഗരി രിസ സനി നിദ ദവ ഗരി സനി ദവ സരിഗമ പരിഗമപദ ഗമപദനി ഗരി സനി ദരി സനി ദവ സനി ദവദ ദിഗമപദ സരിഗമപനി സരിഗമപക്കാല Thank you.
പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ, പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ. ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി. കോവിലി പുലർവേളയിൽ ജയദേവഗീതാലാപനം, കേവലാനന്ദാമൃത തിരയാളിൽ നീരാടിന പുത്തിലഞ്ഞീ ചോട്ടിൽ മലർമുത്തുകോർക്കാൻ പോകാ. ആനകേറാമേട്ടിൽ ഇനി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി. സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ, നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എന്നുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ജൂണാർ എന്ന തമിഴ് ചിത്രം, ഇതിൻ്റെ സംവിധായിക രേവതി. രേവതി എന്നോട് ഇതിൻ്റെ കഥാ സന്ദർഭം വിവരിച്ചിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് ഞാൻ കാറെടുത്ത് വരികയാണ്. കാറെടുത്ത് വരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ട്യൂണാണ് മഴയെ മഴയെ എന്നുള്ളത് പാട്ട്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ വോയിസ് റെക്കോർഡിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ട് വന്ന് അടുത്ത ദിവസം കൊച്ചുവളപ്പാങ്കാലത്ത് 5 മണിക്ക്, നിങ്ങൾ വിശ്വസിക്കത്തില്ല, 5 മണിക്ക് ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ ദീപുവിനെ വിളിച്ചുണർത്തി കൊണ്ടുപോയി റെക്കോർഡ് ചെയ്ത് ട്യൂൺ റെക്കോർഡ് ചെയ്ത് ബേസിക് ചെയ്ത പാട്ടാണ്. ഹരിഹരൻ സാർ ആദ്യമായി എനിക്ക് പാടുന്ന പാട്ടാണ്. അപ്പോൾ ഹരിഹരൻ്റെ അടുത്ത് ഈ പാട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹരിഹരൻ അത് പാടിയത് വേറെ ലെവലിലാക്കി തന്നു. അത് വേറെ കാര്യം, നമ്മൾ പറയുന്നതിനപ്പുറത്തെ സംഗതി പാടുന്ന ആളാണ്. പിന്നെ അത് മാത്രമല്ല, പല ഷോകളിലും അദ്ദേഹം മഴയ മഴയെ പാടിയിട്ട് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല, കാര്യം ഇമ്പ്രവൈസ് ചെയ്ത് പാട്ട് തന്നെ മാറ്റി കളഞ്ഞിരിക്കും. അതുകൊണ്ട് മഴയ മഴയെ എൻ്റെ പ്രിയപ്പെട്ട ഹരിഹരനാണ് അണ്ണാച്ചിക്ക് വേണ്ടി. ഇടവപ്പാതയുടെ ഈറനടുത്ത് എത്തുന്ന ഈ സംഗീത സന്ധ്യയിൽ ഒരു മഴപ്പാട്ടുമായി എത്തുന്നു യുവഗായകൻ ജിതിൻ. കവിതൈ തുളിയേ മേഘത്തിൻ സിരിപ്പോലിയേ നീലവാനമേ, ഒരു കരിയില്ലാമൽ നീരിന്നൂലിൽ മഴയനും സേലൈ നെയ്തേ, ഇന്ന് നീരിൻ പാലം വാനം മണ്ണൈ ും
മഴയേ മഴയേ നീരിൻ തിരയേ. நம்பிக்கை பூக்கள் தோன்றும் வறண்ட பாறைகளே, வாடும் சோலைகளே, வானம் தந்த தானம் இங்கு மழை நீர்ந்தானே. ரிஞ்சும் 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 மழையே மழையே. കവർ സ്റ്റോറി ജി എസ് വിജയൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. ഇതിലെ പാട്ടാണ് യാമങ്ങൾ മെല്ലെ ചൊല്ലും ഗായത്രി മന്ദിരം നീയല്ലോ. വേറെ ആരുടെയുമല്ല, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരിയുടെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗിരീഷ് അണ്ണൻ്റെതാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. അല്ല, ഈ പാട്ട് ആക്ച്വലി ചെയ്തത് വേറെ പാട്ടാണ്, റെക്കോർഡ് ചെയ്തത് വേറെ പാട്ടാണ്. അത് എന്താ പറയുക, ശ്രീനിവാസ് നമ്മുടെ ശ്രീനിവാസ് അണ്ണാച്ചി പാടിയതാണ്, ചിത്രചേച്ചിയും ചേർന്ന് പാടിയതാണ്. ഇത് ഷൂട്ടിങ്ങിനൊരു 4 ദിവസം മുമ്പാണ് വേറെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അർജൻറ്റായിട്ടുണ്ടാക്കിയതാണ് യാമങ്ങൾ മെല്ലെ ചൊല്ലും ഗായത്രി മന്ദിരം. ഇത് എം ജി അണ്ണനും ചിത്രചേച്ചിയും പാടിയാണ്. ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത, അവർ എല്ലാം ഫോൺ വഴിയായിരുന്നു സംഭവങ്ങൾ വഴി പാട്ട് കൈ കിട്ടുന്നവരെ. അപ്പോൾ അങ്ങനെ പരസ്പര ബന്ധം നേരിട്ട് കാണാണ്ട് ചെയ്ത ഒരു പാട്ടാണ് യാമങ്ങൾ മെല്ലെ ചൊല്ലും ഗായത്രി. ചേർന്നും
ഒരു താഴുമ്പോ പൊൻവിരലാൽ ഇടനെഞ്ചിൽ തൊട്ടി കിളി മുഴിയൊഴി നിശ്വാസം പോൽ നേർത്തും മുത്തം വെച്ചും ഒരു താഴമ്പൊപ്പൻ വിരലാൽ ഇടനെഞ്ചിൽ തൊട്ടി കിളി മുഴിയൊഴിയേ വീണാനാദം നക്ഷത്രങ്ങൾ കോർക്കും സന്ധ്യാനേരം ചൊല്ലും ഗായത്രി മന്ത്രം നീയല്ലോ ഒരു താഴമ്പൂ പൊൻവിരലാൽ ഇടനെഞ്ചിൽ തൊട്ടെൻ കിളി മുഴിയൊഴി. സുധാമന്ത്രം നിവേദിതം രമേശ് നാരസാറിന്റെ ലിറിക്സ് ആണ്. ഈ സുധാമന്ത്ര നിവേദിതം എന്ന പാട്ട് അതൊരു നമ്മൾ കമ്പോസ് ചെയ്താൽ ഒരാൾ പാടുമ്പോഴല്ലേ അതിനൊരു സുഖം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഉണ്ണികൃഷ്ണൻ തന്നെ പാടണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഉണ്ണി മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഗാനം നിങ്ങൾക്ക് വേണ്ടി. സംഗീത സുധാമന്ത്രങ്ങളിൽ നിറയുന്ന ശബ്ദ സാന്നിധ്യം യുവഗായകൻ നിഷാദ് ഈ വേദിയിലേക്ക് എത്തുന്നു ദേവദാസി എന്ന ചിത്രത്തിലെ ഈ ഗാനവുമായി. സുധാമന്ത്രം നിവേദിതം
ഗീതം ഋതുമംഗലയാം പ്രപഞ്ചമേ പ്രണതോസ്മി പ്രണതോസ്മി ഉജ്വലതേജോ നിർഭര വരദേ ശ്രദ്ധാഞ്ജലി സദദം സുധാമന്ത്രം നിവേദിതം വിസ്മയം മാത്രം അനുരക്ത വീണയൻ ഗാത്രം സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയാ സഗമ പനീനി അരുണോദയം മറന്നതെൻ്റെ തീരം
അരുണോദയം മറന്നതെൻ്റെ തീരം ബി ആർ പ്രസാദിൻ്റെ വരികളാണിത്. ഞങ്ങൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഒരു പാട്ട് എന്നെ വിളിച്ചു പറഞ്ഞ് എൻ്റെ അണ്ണാച്ചി നമ്മുടെ പാട്ട് ഹിറ്റായല്ലോ എന്ന് വിഷമത്തോടെ ഈ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. രാജേട്ടൻ്റെ ഫിലിം തന്നെയാണ്. അപ്പോൾ പൊന്നോട് പോവായി ശംഖോട് നീരായി എന്ന പാട്ട് ചിത്രജീവി. പ്രേക്ഷകരുടെ പ്രിയ ഗായികയും മലയാളത്തിൻ്റെ സ്വന്തം നായികയുമായ രമ്യ നമ്പീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശർത്തേട്ടൻ്റെ അടുത്ത ഗാനം അവതരിപ്പിക്കുന്നതിനായി. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വേദിയിൽ ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഗുരുജനങ്ങളെ, ചിത്രചേച്ചി, ശ്യാം സാർ, വിജയേട്ടൻ, ഗോപാലൻ സാർ, അങ്ങനെ അനവധി പേരിവിടെ വന്നിട്ടുണ്ട്. ഈ ശരത് സന്ധ്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വേറെ ഏത് വേദി ഞാൻ വിട്ടാലും, പോയില്ലെങ്കിലും, ഈ വേദിയിൽ വന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ പൂർണ്ണമാവില്ല. ബിക്കോസ് എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഗായിക എന്നൊക്കെ പറയുമ്പോൾ ഗായിക എന്നൊക്കെ ഇനി പറയുന്നുണ്ടല്ലോ എന്നെനിക്ക് തോന്നിപ്പോവും. അതിനൊറ്റ കാരണം ശരത് സാറാണ്. ശരത് സാറെ ഇപ്പോഴും പറയും, ഞാൻ ജനങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്നെ കൊണ്ട് പാടിച്ചു എന്നുള്ളതാണ് ശരത് സാറ് പറയാറുള്ളത്. പക്ഷെ ആ ദ്രോഹം എനിക്കൊരു അനുഗ്രഹമായി മാറി എൻ്റെ ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എല്ലായിടത്തും ഒരു ബോണസായിട്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയതാണ് ഈ സംഗീതം. സംഗീതം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ഇത്രയും ഒരു വേറൊരു ലെവലിലേക്ക് പാട്ടിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് ഞാൻ എൻ്റെ സത്യം പറഞ്ഞ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ അങ്ങനൊരു അനുഗ്രഹം എനിക്ക് ഒരു എൻ്റെ ജീവിതത്തിൽ ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലോട്ടറി, ഒരു ബോണസ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ വേദിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അടുത്തതായി പൊന്നോട് പൂ എന്ന് പറയുന്ന ഗാനം ആലപിക്കാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ, മൈ പേഴ്സണൽ ഫേവറേറ്റ് ചിത്രചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശംഖോടു നീരാ വണ്ടോടു തേനാ
ജയേന്ദ്ര സാറിൻ്റെ 180 സിദ്ധാർത്ഥ അഭിനയിച്ച ഫിലിം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഒരു ഒരു സന്തോഷം തരുന്ന വർക്കായിരുന്നു. എൻ്റെ മൊത്തം റീ റെക്കോർഡിങ് എല്ലാം ചേർന്നിട്ട് പിന്നെ ഈ നീ കോരിനാൽ ഈ തനനനനനനനനനനെന്നുള്ള പാട്ട്, ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഫ്ലൈറ്റ്സ് സാധാരണ എനിക്ക് പേടിയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യേണ്ട ഫ്ലൈറ്റിലായി പോയതുകൊണ്ടിരിക്കുന്നതാണ്, എനിക്ക് ഹൈറ്റ്സ് പേടിയാണ്. എന്നാൽ നമുക്ക് 5 അടി 3 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പൊക്കം പേടിയാണ്, അമിതാഭ് ബച്ചനെ വരെ പേടിയാണ്. അപ്പോൾ ഈ തനനനനന പാട്ടുണ്ടാവുന്ന ഞാനൊരു ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് പതുക്കെ വന്ന് റൺവേയിൽ ഓടി പൊങ്ങുന്നതാണ്. അത് ഞാനെന്ത് മ്യൂസിക്കലി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നതാണ് ഈ പാട്ടിൻ്റെ പല്ലവി. അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പം അത് മനസ്സിലാവും. അപ്പോൾ തനനനനനന ദിനം തീരാമലേ മേഘം തൂരാതാ ഗണ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 ഗ
ഹൃദയതാളം മുറുകയോ. ശ്രീ മുരുകൻ കാട്ടാക്കടയുടേതാണ് വരികൾ. അപ്പൊ ഈ ഒരു പാട്ട് ഞങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനൊരു ഡമ്മി എഴുതിയിരുന്നു. ഏനോ ഇതയം തീം തീം സൊല്ലുതേ, ഏനോ മനമും തോം തോം സൊല്ലുതേ എഴുതിയിരുന്നു. അപ്പൊ രാജുവേട്ടന് അത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതുകൂടെ പല്ലവി ഒരു തുടക്കമായി നമുക്കൊരു ഷൂട്ടിംഗ് പോലെ പ്ലാൻ ചെയ്തത് ചെയ്യാം. അതിപ്പോൾ അത് തന്നെ ലിറിക്ക് തമിഴ് വെച്ചോ, അതിനുശേഷം നമുക്ക് മലയാളത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മുരുകനാണ് ആ ചെയ്യും. ശരത്തിൻ്റെ ഡമ്മി എവിടെ, ഡമ്മി എവിടെ ചോദിച്ചിട്ട് നമ്മൾ ഫുള്ള് തമാശയാണല്ലോ ഫുൾ ടൈം. അപ്പോൾ അങ്ങനെ മുരുകൻ കാട്ടാക്കട വളരെ രസകരമായ, എന്താ പറയേണ്ടത്, ഒരു നമ്മുടെ കമ്പോസിങ് ഒരു സീരിയസ് അങ്ങനെ ഒരു ഇഷ്യൂ അല്ലാതെ വളരെ കൂളായിട്ടിരുന്ന് ചെയ്ത ഒരു പാട്ടാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു 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 ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ സ്വഭാവമുള്ള പാട്ടുമാണ്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ക്രാഫ്റ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു പാട്ടുമാണ് എൻ്റെ ഹൃദയതാളം. മധുവാണ് പാടിയത്. മധുവിൻ്റെ കൂടെ ജിൻഷയും പാടിയിട്ടുണ്ട് ഒരു വേർഷൻ. ീം തീം സൊല്ലുതേ, ഏനോ മനമും തോം തോം സൊല്ലുതേ, തനിമയേ സുഖമാകും ഇനിമയേ ഇനി നാളും, കാതൽ മോതൽ എനക്കുള്ളേനോ ഇതയം തീം തീം സൊല്ലുതേ, ഏനോ മനമും തോം തോം സൊല്ലുതേ. മഞ്ഞു വീണതാണോ അമ്പു കൊണ്ടതാണോ, മഞ്ഞു വീണതാണോ പൂവമ്പു കൊണ്ടതാണോ, നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ മയിലാടും പോലെ, നിന്റെ വാക്കു കേൾക്കുകയുള്ളിൽ മഴ വീഴും പോലെ, അണിയൻ പൂക്കൾ കരളിൽ വിരിയും പോലെ, എന്തേ ഹൃദയ താളം മുറുകിയോ, എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ. എന്തിനാണു സൂര്യൻ വന്നു പോകും നേരം, കുഞ്ഞു സൂര്യകാന്തി കണ്ണു ചിമ്മി നിന്നു, എന്തിനാണു പൊന്തിടുന്നു തിര തീരം കാണേ, എന്തിനാണു വണ്ടു കണ്ടു വിറയാടി പൂക്കൾ, പറയൂ മനമേ ചൊരിയൂ മധുരം പ്രിയതേ, എന്തേ ഹൃദയ താളം മുറുകിയോ, എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ, മധുരമീ അനുരാഗം
മതിവരാ മധുപാനം ആരും വീണ്ടും തേടുമ്പോൾ എന്തേ ഹൃദയതാളം മുറുകിയോ എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ. എൻ്റെ സിനിമയിലേക്കുള്ള ക്ഷണക്കത്തായിരുന്നു ക്ഷണക്കത്ത് എന്നുള്ള ഫിലിം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷണക്കത്ത് കൊടുത്തിട്ട് കല്യാണം നടക്കാതായിപ്പോയൊരവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ പടങ്ങളൊന്നും വന്നില്ല. പിന്നെ വന്ന അടുത്ത ഫിലിം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരുന്നതാണ്. അതും രാജീവേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്ത കൊച്ചാൾ പട്ടാളം എന്ന ഫിലിമായിരുന്നു. ആ കൃത്യസമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ്. കാര്യം ഞാൻ നയൻത് സ്റ്റാൻഡേർഡ് തുടങ്ങിയപ്പോൾ ഒരു കുട്ടിയെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു അഞ്ചാറ് കൊല്ലം പ്രേമിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആ ഫസ്റ്റ് ലവ് എന്നൊക്കെ വേണമെങ്കിൽ അത് പറയാം. അന്നത്തെ ആ കമ്പോസിങ് തുടങ്ങുന്ന ആ ദിവസമാണ് ഞാൻ അറിയുന്നത് അവൾ വേറെ കെട്ടിപ്പോയായിരുന്നു, രക്ഷപ്പെട്ടു എന്ന്. അപ്പം ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം, പിന്നെ ഇത്ര നാൾ പ്രണയിച്ച് നടന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ വളരെ സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ രാജുവേട്ടനോട് പറഞ്ഞു ഈ ഒരു അവസ്ഥയിൽ എനിക്കിപ്പോൾ പാട്ട് ചെയ്യാൻ പറ്റത്തില്ല രാജുവേട്ട എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ദിവസം എന്നെ ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് ഈ കുട്ടിയുടെ അടുത്തുള്ള ദേഷ്യം മുഴുവൻ ഞാനത് മ്യൂസിക്കിലേക്ക് കൊണ്ടുവന്നതാണ് മായാമഞ്ചരിൽ എന്ന ഗാനം. അത് നിങ്ങളോട് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇത് എൻ്റെ വളരെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് മായാമഞ്ചരിൽ ഇതുവഴി പോകും തിങ്കളേ കാണാതമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവുപോ വരൂ വരൂ മായാമഞ്ചരിൽ ഇതുവഴി പോകും തിങ്കളേ. ഇതിരാമ
കിണവിലെ സുമംഗളെ മായാമഞ്ചരിൽ ഇരുവഴിയെ പോകും തിങ്കളെ കാണാതമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലെ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. നടിയും നർത്തകിയുമായി മലയാളികളുടെ മനസ്സിലിടം നേടിയ പ്രിയതാരം ശ്രീജയ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശരത്തേട്ടിനെ കുറിച്ച് എന്താ പറയണ്ടെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. കാരണം ഞാനടക്കമുള്ള എല്ലാ മലയാളികളും കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനിലുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു പാട്ട് എടുത്തു പറയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ പാട്ടും ഭയങ്കര മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറാണ് ശരത്തൻ, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്. പക്ഷേ പ്രണദോസ്മി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭാവയാമി കേൾക്കുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇദ്ദേഹം ഇങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന്. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ വരാൻ സാധിച്ചത്. എന്നോട് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പാട്ട് ശ്രീ പാർവതി എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് അനൗൺസ് ചെയ്യാനായിട്ട്. 11878 തുടങ്ങിയ താളങ്ങളുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. ശ്രീ പാർവതി പാഹിമാം ശങ്കരി, ഇത് രുദ്രാക്ഷം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇതിൻ്റെ സംവിധായകൻ ഷാജി കൈലാസാണ്. ഷാജി അണ്ണാച്ചിയും നമ്മളുമായിട്ടൊക്കെ എന്താ പറയേണ്ട, ഒരു രഞ്ജിത്തണ്ണനുണ്ട്, രഞ്ജി പണിക്കരുണ്ട്. അപ്പോൾ ഉള്ള അണ്ണാച്ചികളുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയ്ക്കിരുന്നാണ് കമ്പോസിങ്. അപ്പോൾ അതാ ഇതാ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മാക്സിമം നമ്മുടെ ടെൻഷൻ പല രീതിയിലും ആക്കാൻ ഒരു തമാശ രൂപമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഡിഫറെൻ്റ് താളത്തിലൊരു സാധനം ചെയ്യുക അണ്ണാച്ചി, അത് കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ശ്രീ പാർവതി. അത് 11:8 ആണ് താളം, അതൊരു ഡിഫറെൻ്റ് ടൈം സിഗ്നേച്ചറാണ്. അപ്പോൾ അതിലാണ് ഈ പാട്ട് ചെയ്തത്. പാട്ട് ചെയ്തത് അതും മിശ്രജാപ്പ് 7-8 കൂടെ ചേർത്തിട്ടുള്ള, അപ്പോൾ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പം അത് ഒരു മ്യൂസിക്കലി അത് ഒരു വേറെ ലെവലിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള പാട്ടുമാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് എഴുതിയത് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അത് എഴുതിയ വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രഞ്ജി പണിക്കർ അണ്ണാച്ചിയാണ്. അപ്പോൾ അണ്ണാച്ചി മറ്റേ കടുകട്ടി മലയാളവും ഇംഗ്ലീഷും ഒക്കെ കൂടെ ചേർത്ത് മനുഷ്യന് മനസ്സിലാവുന്നില്ലയോന്നും അറിഞ്ഞാൽ വയ്യാത്ത വിധത്തിൽ സ്ക്രിപ്റ്റ് എഴുതി തകർത്തോണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ പാട്ടുമാണ്. അപ്പോൾ എനിക്ക് ഒന്നാമത് രഞ്ജി പണിക്കർ അണ്ണാച്ചി ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ട്. ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ച കലക്കല്ലേ. അപ്പോൾ രഞ്ജി പണിക്കർ അണ്ണാച്ചി എഴുതിയ ഈ പാട്ടാണ്, ഇതൊരു ഡിഫറെൻറ്റ് ടൈം സിഗ്നേച്ചറുള്ള പാട്ടാണ്. ആ പാട്ട് ൊളിയും ആതിര മഞ്ഞിൻ ചതിയും
നിൻ തങ്കത്തളയണിയും ഒരു ചിരിയ പൊൻപുലരൊളിയും ആതിരമഞ്ഞിൻ ജതിയും നിൻ തങ്കത്തളയണിയും ഒരു ചിരിയ ഹൃദയം നിറയും തിരുമധുരം നീ പാടും സംഗീതം മഴയായി മധുവായി അമൃതലിയും ശ്രീരാഗം ഹരിഹര പ്രിയ ദേവി സസരി നിനി സസ പവനിനി സരിസ സരിസ